സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ 2022 ഭക്ഷ്യക്കിറ്റിലും ക്രമക്കേട് കണ്ടെത്തി. ശബരി ബ്രാൻഡിന് പകരം പുറമേ നിന്നുള്ള ഉപ്പ് ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തിയതായിട്ടാണ് കണ്ടെത്തൽ. 8 ലക്ഷം കിറ്റുകളിൽ ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിക്കാത്ത ബ്രാൻഡാണ് നൽകിയിരിക്കുന്നത്. ലക്ഷങ്ങളുടെ അഴിമതി എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വി എ ഗിരീഷ് തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഭക്ഷ്യക്കിറ്റിൽ ഉള്ള സാധനങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ചൊക്കെ നേരത്തെ തന്നെ വളരെ കൂടുതൽ പരാതിയും ആരോപണങ്ങളുമൊക്കെ ഉയർന്നതാണ്. എന്നാൽ 2022 കൂടുതൽ സൂക്ഷ്മതയോടെയാണ് ഈ ഭക്ഷ്യക്കിറ്റ് തയ്യാറാക്കിയതെന്ന് പൊതുവിതരണ വിഭാഗവും അതോടൊപ്പം തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും ഒക്കെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പരാതിയും അന്വേഷണവുമെല്ലാം. ഭക്ഷ്യക്കിറ്റിൽ വിതരണം ചെയ്ത ഉപ്പിൽ പോലും വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ഭക്ഷ്യക്കിറ്റിൽ ശബരി ബ്രാൻഡിൻ്റെ ഉപ്പാണ് നൽകാനായി സിവിൽ സപ്ലൈസ് വകുപ്പ് നിർദ്ദേശിച്ചിരുന്നത്. കാരണം ഇത് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധന നടത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ ശബരി ബ്രാൻഡിൻ്റെ ഉപ്പ് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത 85 ലക്ഷം കുടുംബങ്ങൾക്കും ലഭിച്ചത് ശബരി ബ്രാൻഡിൻ്റെ ഉപ്പല്ല, പകരം പുറമേ നിന്ന് ഉപ്പ് വാങ്ങി ഈ ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. ഈ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് പരിശോധിക്കാനും വിശദമായ റിപ്പോർട്ട് നൽകാനുമായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ഒരു 3-അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കമ്മീഷനേറ്റിലെ ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ വി സുഭാഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ 3-അംഗ സമിതി പ്രവർത്തിക്കുക. സംസ്ഥാനത്തുടനീളം പരിശോധന നടത്തിയ ശേഷം സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം വകുപ്പ് ഒരു ബ്രാൻഡ് നിർദ്ദേശിക്കുന്നു, ഗുണനിലവാര പരിശോധന നടത്തിയ ശേഷം ഇത് വാങ്ങാൻ പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരാകത്തെ ഇത് അട്ടിമറിച്ചുകൊണ്ട് മറ്റ് ഉപ്പുകൾ, അതായത് വിപണിയിൽ മത്സരത്തിലോ ടെൻഡറിലോ ഒന്നും പങ്കെടുക്കാത്ത കമ്പനികളുടെ ഉപ്പുകൾ വാങ്ങി ഭക്ഷ്യക്കിറ്റിൽ വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്.